നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. പൊന്നാനിയിൽ ഫൈബർ വള്ളം മറിഞ്ഞ അപകടം. ഒരാൾ രക്ഷപ്പെട്ടു, മൂന്ന് പേരെ കാണാതായി. പൊന്നാനി മുക്കാടി സ്വദേശി വീരാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഫൈബർ വള്ളമാണ് മത്സ്യബന്ധനത്തിനിടെ ആഴക്കടലിൽ വെച്ച് മറിഞ്ഞത്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തിരൂർ ഉപജില്ലാ സമ്മേളനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ നസീമ ആളത്തിൽ പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് സി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായി. തൃക്കണ്ടിയൂർ ഇ കെ നായനാർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാറിന് പൗരസ്വീകരണം നൽകി. തൃക്കണ്ടിയൂർ പി പി എൻ എം യു പി സ്കൂൾ പരിസരത്ത് നടന്ന സ്വീകരണം മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു. പനമ്പാലത്തെ തടയണ പൊളിച്ചില്ല. ഏഴൂർ പ്രദേശമൊന്നാകെ വെള്ളത്തിൽ മുങ്ങി. വേനൽക്കാലത്ത് കെട്ടിയ തടയണ പൊളിച്ചു മാറ്റാത്തതാണ് വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 ഏക്കർ നെൽകൃഷിയും നിരവധി തെങ്ങ് കൃഷിയും വെള്ളത്തിനടിയിലായി. കളഞ്ഞു കിട്ടിയ സ്വർണാഭരണം ഉടമസ്ഥന് തിരിച്ചു നൽകി. പടിഞ്ഞാറേക്കര ടൂറിസം ബീച്ച് ജീവനക്കാർ മാതൃകയായി. കഴിഞ്ഞ ദിവസം ബീച്ച് സന്ദർശനത്തിനെത്തിയ കടുങ്ങാത്തുകുണ്ട് സ്വദേശി മുസ്തഫയുടെ ഭാര്യയുടെ 2 പവൻ സ്വർണാഭരണമാണ് ബീച്ച് ജീവനക്കാരുടെ സത്യസന്ധത മൂലം ഉടമസ്ഥന് തിരികെ ലഭിച്ചത്. ബി ജെ പി തിരൂർ മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് എ എസ് അനിൽകുമാറിന്റെ നിര്യാണത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. തിരൂർ മണ്ഡലം പ്രസിഡന്റ് ശശി പരാരംഭത്ത് അധ്യക്ഷത വഹിച്ചു. നന്നമ്പ്ര സ്കൂൾ പടിയിൽ ഓട്ടോ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പാലത്തിങ്ങൽ കൊട്ടന്തല ചെക്കട്ടിക്കണ്ടി കുഞ്ഞി മുഹമ്മദാണ് മരണപ്പെട്ടത്. 54 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 3:30 അപകടം സംഭവിച്ചത്. ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് തിരൂർ റെയ്ഹാൻ കോളേജ് ഓഫ് ഒപ്റ്റോമെട്രിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ജാഥയും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. തിരൂർ എസ് ഐ ജലീൽ കറുത്തെടുത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ഹരിതലോകം കെട്ടിപ്പടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് ജില്ലയിലെ ബേക്കലിൽ നിന്നും കന്യാകുമാരി വരെ ഏകാംഗ പദയാത്ര നടത്തുന്ന ശരത് എടപ്പാളിന് ഒഎസ്ക ഇന്റർനാഷണൽ തിരൂർ പട്ടാമ്പി ചാപ്റ്ററും നാച്ചുറോപ്പതി യോഗ ഫെഡറേഷനും സംയുക്തമായി സ്വീകരണം നൽകി. ഹത്രാസ് കലാപാരോപണ കേസിലെ ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കളുടെ തടവ് 1 വർഷം പിന്നിടുന്ന സാഹചര്യത്തിൽ ഒക്ടോബർ 23 നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന് മുന്നോടിയായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഐക്യദാർഢ്യ സംഗമങ്ങൾ സംഘടിപ്പിക്കും. ജില്ലയിൽ താനൂർ, ചങ്ങരംകുളം എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായതോടെ പരപ്പനങ്ങാടി പാലത്തിങ്ങൽ ന്യൂക്കട്ടിൽ അടിഞ്ഞുകൂടിയ മരങ്ങളും വേസ്റ്റുകളും സാഹസികമായി പരപ്പനങ്ങാടി ഡ്രോമ കെയർ റെസ്ക്യൂ ടീം എടുത്തുമാറ്റി. മുനിസിപ്പൽ ഭരണസമിതിയും താലൂക്ക് അധികാരികളും ഫയർഫോഴ്സിന്റെ സഹായം കാത്തു നിൽക്കെയാണ് ട്രോമ കെയർ റെസ്ക്യൂ ടീം കുത്തൊഴുക്കിനെ വകവയ്ക്കാതെ തടസ്സം നീക്കിയത്. പറവണ്ണ ഹൈസ്കൂൾ പരിസരം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. 50ഓളം സന്നദ്ധ പ്രവർത്തകരാണ് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് തിരൂർ ലയൺസ് ക്ലബ്ബും പച്ചാട്ടിരി കോട്ടേക്കാട് മഹല്ലെ കെ ഷിഹാബുദ്ദീൻ മെമ്മോറിയൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് റിലീഫ് സെല്ലും തിരൂർ അൽമനാറ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. താനൂർ നഗരസഭ 8ാം ഡിവിഷനിലെ 11ാം നമ്പർ അംഗനവാടി കെട്ടിടത്തിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തറക്കല്ലിട്ടു. നഗരസഭാ ചെയർമാൻ പി പി ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സി ഡി പി ഒ കലാകുമാരി മുഖ്യാതിഥിയായി. വെട്ടം ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.